ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഇലക്ട്രോണിക്സ് ടെക്സ് മലയാളം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ നമ്മളൊന്നൊരു ഗെയിനർ ബോർഡാണ് നമ്മളിന്ന് വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിൻ്റെ കണക്ഷൻസും ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മളിന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ പറഞ്ഞ് ബോർഡിപ്പിക്കുള്ള നമുക്ക് എന്നാൽ വീഡിയോ ഇട്ട് പോയേക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഓഡിയോ ഗെയിനർ ബോർഡ്. അപ്പോൾ ഈ സാധനമാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷനും ഡീറ്റെയിൽസൊക്കെയാണ് നമ്മളിന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു ക്വാളിറ്റി തന്നെ ഉണ്ട്, നിങ്ങൾക്ക് ബോർഡ് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന TL072C എന്ന് പറഞ്ഞ ഒരു IC ആണ്, പ്രിയാമ്പ IC ആണത്. അപ്പോൾ ഇത് ഓഡിയോ ഗെയിനർ ബോർഡാണ്. അപ്പോൾ നമ്മുടെ ആംപ്ലിഫയറുകൾക്ക് സൗണ്ട് ഇല്ലെങ്കിൽ ഇത് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഈ കാണുന്ന അതിൻ്റെ പവർ സപ്ലൈ, അതുപോലെ തന്നെ റൈറ്റ് ലെഫ്റ്റ് ഔട്ട്, പിന്നെ ഈ കാണുന്നത് ഇൻപുട്ട് ലെഫ്റ്റ് റൈറ്റ്. അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്യേണ്ട രീതികളാണ് നമ്മളൊന്ന് പറയണത്. അപ്പോൾ ഇതിൽ രണ്ട് ഗെയിൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് പ്രീസെറ്റ് അതുണ്ട്. അപ്പോൾ ഇത് സ്റ്റീറിയോ ഗെയിനർ ബോർഡാണ്, ലെഫ്റ്റും റൈറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷനിലായിട്ട് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ പറയുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒപ്പം കണക്ടറുകൾ കിട്ടിയിട്ടുണ്ട് ഇതിൽ കണക്ട് ചെയ്യാനുള്ള. അപ്പോൾ ഇതിൽ വരുന്നത് ഔട്ട്പുട്ടും ഇൻപുട്ടും അതുപോലെ തന്നെ ഇതിലായിട്ട് ആവശ്യമായ പവറും ആണ് നമുക്ക് കണക്ഷനുകളായിട്ട് വരുന്നത്. അപ്പോൾ മൂന്ന് കണക്ഷനേ ഉള്ളൂ. അപ്പോൾ ഇത് ഔട്ട്പുട്ട്, അതുപോലെ തന്നെ ഇത് പവർ സപ്ലൈയുടെ കണക്ടറാണ്. അപ്പോൾ നമ്മൾ പവർ സപ്ലൈ കൊടുക്കുന്നതാണ് ഇത്. അപ്പോൾ 12 volt DC ആണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഇൻപുട്ട്. അപ്പോൾ നമ്മളിതിൽ ആംപ്ലിഫയറിൽ കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഓഡിയോ സിഗ്നൽ കൊടുക്കാനായിട്ട് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ബ്ലൂടൂത്ത് മൊഡ്യൂളുണ്ട്, അല്ലെങ്കിൽ MP3 മൊഡ്യൂള്. അപ്പോൾ നമ്മുടെ ഈ MP3 മൊഡ്യൂളിൻ്റെ ഔട്ട്പുട്ട്, ഓഡിയോ ഔട്ട്പുട്ട് സിഗ്നൽ ഒന്നില്ലെങ്കിൽ നമ്മുടെ ബാസ്റ്റബിൾ ബോർഡിലേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മാസ്റ്റർ വോളിയം കൺട്രോളിലേട്ടോ ആയിരിക്കും നമ്മൾ കൊടുത്തേക്കണേ. അപ്പോൾ അത് നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഇതിൻ്റെ ഇൻപുട്ടിലേട്ട് ആ വരുന്ന കണക്ഷൻ നമ്മൾ കൊടുക്കണം. നമ്മുടെ ബ്ലൂടൂത്ത് MP3 മൊഡ്യൂളിലെ ഔട്ട്പുട്ട് സിഗ്നൽ ഔട്ട്പുട്ട് കണക്ഷൻ നമ്മൾ ഇതിൻ്റെ ഇൻപുട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് വേണം നമ്മുടെ ബ്ലാസ്റ്റബിൾ ബോഡിയിട്ടോ അല്ലെങ്കിൽ മാസ്റ്റർ കൺട്രോളിലേട്ടോ നമ്മൾ കൊടുക്കാനായിട്ട്. എന്ന് വെച്ചാൽ നമുക്ക് വോളിയം ബൂസ്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എങ്ങനെ കൊടുത്താലാണ് നമുക്ക് വോളിയം ബൂസ്റ്റ് ചെയ്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ ലെഫ്റ്റും റൈറ്റിലെയും പ്രീസെറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കണക്ഷൻസ് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ നോക്കി കണക്ഷൻസ് ഒക്കെ അനലൈസ് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു ഐറ്റം പർച്ചേസ് ചെയ്ത ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സാധനം പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു വീഡിയോ നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊരു നമ്മൾ ഓഡിയോ സ്പ്ലിറ്ററാണ് ഇത് വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ അത് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നേക്കും വരെ ബൈ.